ഏറ്റവും വലിയ സർപ്രൈസ് റിസൾട്ട് ആണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ ഈ നിമിഷം എത്താൻ പോകുന്നത്. 24 കേരള പ്രിഡിക്സിന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കൃത്യമായ ഏതെങ്കിലും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ട മണ്ഡലമായിരുന്നു തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് എന്നതാണ് ചോദ്യം. സിനിമകൾക്ക് സൂപ്പർ ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇരട്ട ക്ലൈമാക്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരവും ഒരു ഇരട്ട ക്ലൈമാക്സിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ആര് പാർലമെന്റിലേക്ക് എത്തുമെന്ന ചോദ്യത്തിന് രണ്ടുത്തരങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. 50-50% ആവർത്തിച്ച് നമ്മുടെ റിപ്പോർട്ടർമാർ വ്യത്യസ്ത ഗ്രൂപ്പുകളുമായി സംസാരിച്ചിട്ടും കൃത്യമായ ഉത്തരം തരാതെ നേരി എഡ്ജിന്റെ സൂചനകൾ തരാൻ കഴിയാതെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴും തിരുവനന്തപുരം. പ്രവചനാതീതമായി നിൽക്കുന്നു തിരുവനന്തപുരത്തും. പക്ഷേ ചിത്രത്തിൽ രണ്ടുപേർ മാത്രം, ശശി തരൂരും കുമ്മനം രാജശേഖരനും മാത്രം. കുമ്മനം രാജശേഖരനെ തുണയ്ക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, സ്ഥാനാർത്ഥിയുടെ മികവ്, ഭരണവിരുദ്ധ വികാരം. അതേസമയം കുമ്മനം രാജശേഖരനെ തുണയ്ക്കുന്നത് ശബരിമല യുവതീ പ്രവേശനം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, സ്ഥാനാർത്ഥിയുടെ മികവ്. ഹർഷൻ, ഇത് മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു സർവേയിൽ ഇത്രത്തോളം നമ്മൾ ഈ പറഞ്ഞതുപോലെ വല്ലാതെ കഷ്ടപ്പെട്ട് പോകുമോ, ആശയക്കുഴപ്പത്തിലാകുമോ എന്നും സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് പേരിൽ ആര് വിജയിക്കുമെന്ന് തൽക്കാലം നമുക്കൊരു എഡ്ജ് പറയുക സാധ്യമല്ല എന്നതാണ്. നമ്മുടെ എല്ലാ ചർച്ചകളുടെയും ഒടുവിൽ നമ്മൾ എത്തിച്ചേർന്നത് ഇവർ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമുള്ള മത്സരം ഇപ്പോൾ അവിടെ കാഴ്ചവെക്കുന്നു എന്നതാണ്. ആർക്ക് വേണമെങ്കിലും വിജയിക്കാവുന്ന സാഹചര്യം. അതേസമയം തിരുവനന്തപുരത്ത് പ്രവചനം നടത്തിയിട്ടുണ്ട്, അനുകൂലമായാണ് സാഹചര്യമാണ് നമ്മളുടെ കണ്ടെത്തലിൽ. തീർച്ചയായും അത് കുമ്മനം രാജശേഖരന്റെ വിജയം പ്രവചിക്കാവുന്ന ഒരു സാധ്യതയല്ല ഇപ്പോഴുള്ളത്. പക്ഷേ കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുമെന്ന് പറയാനും കഴിയാത്ത സാഹചര്യം തീർച്ചയായും ഉണ്ട് എന്നതാണ് വാസ്തവം. ഴുക്കുകളായിരിക്കാം ഒരു പക്ഷേ തിരുവനന്തപുരത്ത് വിധി നിർണ്ണയിക്കുക. അത് പുറമേക്ക് എത്രത്തോളം പ്രകടമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനത്തിന് വിജയിരുന്നില്ല. വിജയകുമാർ, ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാക്കണം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ശശി തരൂരും കുമ്മനം രാജശേഖരനും ഒരുമിച്ച് നിൽക്കുന്നു ഫിനിഷിംഗ് പോയിന്റിൽ. പക്ഷേ രണ്ടിടത്തും ഓരോ സ്പോയിലേഴ്സ് വീതമുണ്ട്. ശശി തരൂരിന്റെ കാര്യത്തിലുള്ള സ്പോയിലർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ക്രോസ് വോട്ടിങ്ങുകൾ നടന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശശി തരൂരിൻ്റെ കാര്യത്തിൽ അതൊരു പരാജയമായി തീരും. കുമ്മനം രാജശേഖരൻ സ്വാഭാവികമായി വിജയിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ. കുമ്മനം രാജശേഖരൻ്റെ സ്പോയിലർ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും UDFലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും കുമ്മനം രാജശേഖരൻ പരാജയപ്പെടും. ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ച് പോയിട്ടുണ്ട്, അത് CPMലേക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കുകയും ചെയ്യും. രണ്ട് പ്രധാനപ്പെട്ട സ്പോയിലറുകൾ, രണ്ട് സ്ഥാനാർത്ഥികൾ, രണ്ട് ഫൈനലിസ്റ്റുകൾ, നമുക്ക് പ്രവചനം അസാധ്യമാക്കുന്നത് ഈ രണ്ട് സ്പോയിലറുകളുടെ സാന്നിധ്യം കൂടിയാണ്. ക്രോസ് വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് നമ്മുടെ അനുമാനം. ആ അനുമാനം ശരിയാണെങ്കിൽ അത് ശശി തരൂർ വിജയിക്കും. പക്ഷേ ആ സ്പോയിലർ പ്രകാരം അത് നടന്നിട്ടില്ലെങ്കിൽ ശശി തരൂരിനെ സ്പോയിൽ ചെയ്യുന്നതും ആ എലമെന്റ് ആയിരിക്കും. ഹർഷം, തീർച്ചയായും ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും പിന്തള്ളപ്പെട്ടിരിക്കുന്ന, മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് സി ദിവാകരൻ തന്നെയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ അഭിപ്രായ സർവേയുടെ ഘട്ടത്തിൽ നേരിയ മുൻതൂക്കം നേടിയ ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പിന്നോട്ട് പോകുന്നത് പിന്നീട് സംസ്ഥാനത്ത് ഉടനീളം ഉയർന്ന വിഷയങ്ങളുടെ ചർച്ചകളിലെ എല്ലാം പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നത് വേറൊരു തലത്തിൽ ആ മണ്ഡലത്തിലും സാധ്യമായി എന്നുള്ളതാണ്. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചതോടെ ഇടതുമുന്നണിക്കൊപ്പം പോകേണ്ട ചില വോട്ടുകൾ സ്വാഭാവികമായും അവിടെ ശശി തരൂരിന് അനുകൂലമായി വന്ന് ഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ അവസാനത്തെ രണ്ട് ദിവസം സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് എന്തായാലും തൽക്കാലം ഈ 23നെ ഉറപ്പിക്കാൻ കഴിയുമെന്ന അവസ്ഥയുണ്ട്. അതായത് പല വ്യത്യസ്തമായ ഘടകങ്ങളുണ്ട്, ആ ഘടകങ്ങളുടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമായിരിക്കും ഈ രണ്ടു പേരിൽ ആരാണ് വിജയിച്ചു വരാൻ പോകുന്നത്. കുമ്മനം രാജശേഖരനാണോ ശശി തരൂരാണോ എന്ന കാര്യത്തിൽ ഒരു അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ അങ്ങനെ വിലയിരുത്താം, അല്ലെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കാം നമുക്കും തോന്നുന്നു, അല്ലെ വിജയകുമാർ? തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു അവിടെ നടന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു നിഗമനത്തിലെത്താൻ കഴിയാത്തത്ര തരത്തിലുള്ള നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ. പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ സജീഷ് എന്താണ്? തിരുവനന്തപുരത്ത് ഇടതുമുന്നണി വളരെ പിന്നിലാണ് എന്നതാണ് ഒരു കണക്ക്. ഒരു കാര്യം അതേതായാലും നമുക്ക് 23-ാം തീയതി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമ്പോൾ, പക്ഷേ ഒരു കാര്യം നമ്മളിതിൽ കാണേണ്ടത്, രാജ്യമെമ്പാടും തന്നെ BJPയുടെ സംഘപരിവാരത്തിൻ്റെ വർഗീയതക്കെതിരായി ജനങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു.
ജീവിത ദുരിതങ്ങൾക്കെതിരായ പ്രതികരണം ഉണ്ടാകുന്നു. അവിടെ ഇവിടെ കേരളം പോലെ സാക്ഷരതയും പ്രബുദ്ധതയുമുള്ള ഒരു ജനങ്ങൾ ബി ജെ പിയെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് നയിക്കും എന്നാണോ കരുതുന്നത്? ഇത് മീഡിയ ഉപയോഗിച്ച് നടത്തിയ ഒരു വലിയ പ്രചാരണമാണ്. ഏതായാലും സജീഷ് പറഞ്ഞതുപോലെ തന്നെ 23rd വരെ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ഏതായാലും ഈ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ നമ്മൾ 20 പ്രവചനത്തിൽ എത്തിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ആർക്കൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നതിലേക്ക് പെട്ടെന്ന് പോകാം. അതിന് മുൻപ് ശ്രീ ശിവശങ്കറിലേക്ക്. ശ്രീ ശിവശങ്കർ, ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ എന്തായാലും ബി ജെ പിയുടെ പ്രതികരണം കേൾക്കാതെ പോകാൻ കഴിയില്ലല്ലോ. ശ്രീ ശിവശങ്കർ, എൻ്റെ പ്രതികരണം കേൾക്കുന്നതിന് മുമ്പ് ഇന്ന് പിണറായി വിജയൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കൂ. അവിടെ ബി ജെ പി വിജയിക്കില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറയാനുള്ള ആഗ്രഹമോ അത്യുത്സാഹമോ അദ്ദേഹം കാണിക്കുന്നില്ല. ഒന്ന്, രണ്ട്, അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ ഉപയോഗിച്ച ഫ്രീസിംഗ് വോട്ട്, വോട്ട് ഫ്രീസായിട്ടുണ്ട്. സി പി എമ്മിൻ്റെ ആളുകൾ നിരന്തരമായി ക്രോസ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലായ അവിടുത്തെ എം എൽ എമാരും പ്രത്യേകിച്ച് അവിടുത്തെ മന്ത്രിമാരും അത്തരത്തിലുള്ള ഫ്രീസിംഗ് വോട്ടിൻ്റെ മുന്നേറ്റം വന്നിട്ടുണ്ട്. ക്രോസ് വോട്ടിംഗ് നടത്തിയാലും ഞങ്ങൾക്ക് നേമത്തും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമുള്ള മുന്നേറ്റം, ഞങ്ങൾക്ക് മറ്റു രണ്ട് മണ്ഡലത്തിലുള്ള ക്രോസ് വോട്ടിങ്ങിനെ വിജയിച്ചുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണത്തിന് വിജയിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും വിജയിക്കുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഈ സർപ്രൈസ് ഏതായാലും എനിക്കില്ല. നമുക്ക് മൊത്തം സ്ഥിതി എന്താണെന്ന് പരിശോധിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 20 മണ്ഡലങ്ങളുടെയും സമഗ്ര ചിത്രം 24 കേരള പ്രെഡിക്സ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുമ്പോൾ ഒരു റേഞ്ചാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ചുരുക്കം 4 മണ്ഡലങ്ങളിലെങ്കിലും ടൈറ്റ് ഫൈറ്റ് നിലവിലിരിക്കുന്നു കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നമ്പറല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, റേഞ്ചാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എൽ ഡി എഫ് 3 മുതൽ 7 വരെ മണ്ഡലങ്ങളിൽ വിജയിക്കാം. നമ്മൾ പറഞ്ഞ ടഫസ്റ്റ് മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളുടെയും പൂർണ്ണ ചിത്രം എൽ ഡി എഫിന് അനുകൂലമാവുകയാണെങ്കിൽ മാക്സിമം എൽ ഡി എഫിന് ലഭിക്കാൻ പോകുന്നത് 7 സീറ്റ്, മിനിമം 3 സീറ്റ്. യു ഡി എഫിന് 13 സീറ്റ് മിനിമം ലഭിക്കും. ഏത് പ്രതികൂലാവസ്ഥയിലും അനുകൂലമായ അല്ലെങ്കിൽ ഹോട്ട് സീറ്റുകൾ, ടഫ് സീറ്റുകൾ അനുകൂലമാവുകയാണെങ്കിൽ 17 സീറ്റുകൾ വരെയായിരിക്കും എൽ ഡി എഫ് നേടുക. എൻ ഡി എക്ക് ലഭിക്കുക ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന ഒരു ഹോട്ട് ടഫ് സീറ്റ് എൻ ഡി എക്ക് അനുകൂലമാണെങ്കിൽ 1 സീറ്റായിരിക്കും എൻ ഡി എ നേടുക. പരമാവധി എൻ ഡി എ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ടഫ് സീറ്റ് എൻ ഡി എക്ക് അനുകൂലമായി തീരണം. 13 മുതൽ 17 വരെ യു ഡി എഫിന്, 3 മുതൽ 7 വരെ എൽ ഡി എഫിന്. ഗോപികൃഷ്ണൻ, റൈറ്റ്, അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒരു റേഞ്ച് ഓഫ് സീറ്റ്സാണ്. 13 മുതൽ 17 സീറ്റ് വരെ കിട്ടി യു ഡി എഫ് ആയിരിക്കും, യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് 23rd ഫലം വരുമ്പോൾ എന്നാണ് നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇടതു മുന്നണിക്ക് പരമാവധി 7 സീറ്റുകൾ വരെ കിട്ടാവുന്ന തരത്തിൽ ഒരു പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞേക്കുമെന്നും എൻ ഡി എക്ക് മാക്സിമം 1 സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുമുള്ള നിഗമനത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. 24 കേരള പ്രെഡിക്സ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്വാധീനിച്ചു, എത്രമാത്രം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തി എന്നതിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഏത് നിലയിൽ അതിൻ്റെ ജനവിധി പുറത്തു കൊണ്ടുവരും എന്നതിലുള്ള പ്രവചനം കൊണ്ടുവരുന്നത്. 24 കേരള പ്രെഡിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി 23rd റിസൾട്ടിലേക്ക് നമുക്കെത്താം. 23rd എത്തുന്ന റിസൾട്ട് ഈ പ്രെഡിക്സിൽ നിന്ന് എത്രമാത്രം വ്യത്യാസപ്പെട്ട് നിൽക്കും, എത്രമാത്രം സ്വിങ്ങും ചേഞ്ചും ഉണ്ടാവും എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. 24 കേരള പ്രെഡിക്സ് ഇവിടെ അവസാനിക്കുന്നു. നാളെ രാവിലെ മുതൽ ലൈവാഥോൺ ആരംഭിക്കും. 24 സമഗ്രമായ കവറേജ് 12 മണിക്കൂർ നീളുന്ന മെഗാ ലൈവാഥോൺ നാളെ മുതൽ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഞങ്ങൾ വിടവാങ്ങുകയാണ് 24 കേരള പ്രെഡിക്സിൽ. അതിഥികൾക്കെല്ലാം നന്ദി, നമസ്കാരം. May 23, ജനഹിതത്തിന്റെ വിധി ദിനം. May 23 on 24.